ஸ்கூலுக்கு போண்டு ஸ்கூலுக்கு போண்டு ஏ ஸ்கூலுக்கு போண்டு ஏமிச்சு இந்தானே இந்தானே ஸ்கூலுக்கு போனோம் இங்கே நமக்கு ஸ்கூலுக்கு போண்டு இந்தானே ஆ ஆ ஸ்கூலுக்கு போனா ഇന്ന് ഞങ്ങൾ നിവിക്കുട്ടനെ സ്കൂളിൽ വിടാൻ പോവാണ്. അപ്പം എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എല്ലാ അമ്മമാരുടെ മനസ്സും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെ വിട്ടു നിൽക്കുമ്പോൾ അവർ കരയോ, അവരവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമോ, എന്തൊക്കെയാ, എന്താണ് അവരവിടെ ചെന്ന് കാണിക്കുക, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിവിക്കുട്ടനെ റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മിസ് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ക്രാപ്പ് ബുക്ക് വേണം, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ബുക്ക്, പിന്നെ ക്രയോൺ ബോക്സ് വേണം, പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് മാർക്കർ, അതായത് അവരുടെ ബാഗും സാധനങ്ങളൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മാർക്കർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ നെയിം എഴുതാനായിട്ട് പിന്നെ ഒരു സ്പെയർ ഡ്രസ്സ് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സിലൊക്കെ ആക്കി കഴിഞ്ഞാൽ മാറ്റാനായിട്ട്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് കൊടുത്തയക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്നാക്ക് ബോക്സും വെള്ളവും. അപ്പോൾ രാവിലെ അതിനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിവിക്കുട്ടനെ ഞങ്ങൾ സ്കൂളിലാക്കിയിട്ട് അച്ഛനും അമ്മയും തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഓക്കെ എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ബാഗൊക്കെ ഇട്ട് ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. പൊതുവേ അവന് കുട്ടികളോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലേക്ക് പോവാട്ട് എന്താ ചെയ്യ കളിക്കുക. സ്കൂളിലാക്കിയിട്ട് അച്ഛൻ അമ്മ ഇത് വരും, എന്നിട്ട് കുഞ്ഞ് മാമ ഉണ്ടാക്കിയിട്ട് നമ്മ അങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ. ആ എത്ര പേരെ കളിക്കാൻ കിട്ടാ കൊല്ലെത്തിട്ടാ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നല്ല കരച്ചിലായിരുന്നു. നിവിക്കുട്ടനെ അത് കണ്ടപ്പോൾ തന്നെ ആളുടെ മൂഡ് മാറിയിട്ടുണ്ട് കേട്ടോ. മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിവിക്കുട്ടനെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ കുട്ടികളായിട്ട് കയറ്റി അവരൊന്ന് സെറ്റിലായിട്ടാണ് മറ്റേ കുട്ടികളെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്കൂളിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു ചിലുങ്ങലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, വലിയ പ്രശ്നമില്ല. ആള് ഹാപ്പിയാണ്, എന്നാലും ചെറുതായിട്ടൊരു ചിലുങ്ങലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നിവിക്കുട്ടൻ എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓടി പുറത്തേക്ക് വന്നു കേട്ടോ. ഒരു കുട്ടി ഇറങ്ങുന്നുണ്ടായിരുന്നു, അപ്പോൾ ഡോറ് തുറന്നത് കണ്ടിട്ട് വേഗം ഓടി പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് സ്നാക്സ് കൊടുക്കുകയാണ്. ഇനി ഞങ്ങളോട് ഒരുമിച്ചിട്ട് ഉള്ളിൽ കയറിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പു ഉപ്പിന് ഉള്ളിൽ കൊണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചേ? ഒന്നും ചെയ്തില്ലേ. മോള് കൊണ്ടിട്ട് എന്തൊക്കെയാണ് കളിപ്പിച്ചത്? ഏ ടീച്ചർമാർ എന്തൊക്കെയാ പറഞ്ഞു? എന്തൊക്കെയാ പറഞ്ഞത്? ഏ കളിക്കാൻ സാധനങ്ങളൊക്കെ തന്നില്ലേ? എടുത്തോ? എന്നിട്ട് എടുത്തിട്ട്
സൈക്കിൾ എന്നിട്ട് താഴെ കേട്ടാ ശരി. സ്കൂളിൽ പോയിട്ട് വന്നു വീട്ടിലെത്തി. അപ്പോൾ ഒരു 9:30 തൊട്ടിട്ട് ഒരു 12:30 ആണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു അരമണിക്കൂർ മുന്നേ വിട്ടു. അപ്പോൾ കുറച്ചൊന്ന് ശരിയാവാനുണ്ട്. വെറുതെ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 to 4 days എടുക്കും എന്നാണ് പറഞ്ഞത് മിസ്. വലിയ കുഴപ്പമില്ല, ഫ്രണ്ട്സൊക്കെ കിട്ടി അല്ലേ നിൻകുട്ട? ആള് നമ്മളുണ്ടെങ്കിൽ ആള് ഹാപ്പിയാണ്, നമ്മളെ കാണാതിരുന്നാലാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എന്താ, ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഫുള്ള് കുട്ടികൾ, ചെറിയ കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിബിക്കുട്ടനും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഉള്ളിൽ പുറത്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അങ്ങനെ വിട്ടു നിന്നിട്ടില്ലല്ലോ, വിട്ടു നിന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടെങ്കിലും പോളി. ഇത് നമുക്ക് അവിടെ ആരെയും അറിയില്ല. പിന്നെ കുറേ കുട്ടികളുണ്ട്, നമ്മളെ അന്വേഷിക്കോ, അതുപോലെ തന്നെ വെറുതെ വാശി പിടിക്കോ, തല്ലുകൂടോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നീലക്കുട്ടൻ ഒരു എന്താ പറയുക, ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു എന്താ പറയുക, ഒരു എന്ത് പറയുക ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് എന്നും, ഇപ്പോൾ ഞാനാണെങ്കിലും നിബിക്കുട്ടനാണെങ്കിലും ഒക്കെ എപ്പോഴും എടുത്ത് നോക്കുന്ന ഒരു വീഡിയോസിൽ ഒന്നായിരിക്കും ഇത്, എന്തായാലും ഉറപ്പാണ്. കാരണം ഒരു എന്താ പറയുക, ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും അവർക്കാണെങ്കിലും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് കാണുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.